ഒന്നര കപ്പ് ആട്ടയിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ മൈദയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒന്നര കപ്പിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊപ്പോർഷൻ വ്യത്യാസപ്പെടുത്താം. കടലമാവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നുള്ള് സാൾട്ടും ചേർത്തിട്ടുണ്ട്, ഉപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ സാധാരണ സോഡാ പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ശരിയാവില്ല. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഏകദേശം 10 മിനിറ്റ് നമ്മൾ കുഴക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ പിടിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ എണ്ണയ്ക്ക് പകരം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യ് ഇട്ടു, അതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് കുഴച്ച ശേഷം വീണ്ടും കുറച്ച് നെയ്യ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നെയ്യ് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ഇതിങ്ങനെ എടുക്കുമ്പോൾ അതിനൊരു ക്രാക്ക്ഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റും അതുപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല, ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തു, സാധാരണ സ്റ്റീൽ പ്ലേറ്റാണ്. ഇനി നമ്മൾ അതിലേക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ നിർബന്ധമല്ല, അതിലേക്ക് ഒരു അല്പം എണ്ണ തടവിയിട്ട് അതിൽ നുള്ള പൊടി വിതറിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി അതും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും A4 ഷീറ്റ്, അതിലേക്ക് ഒരു അല്പം എണ്ണ തടവിയിട്ട് അത് വെച്ച് കൊടുത്താലും മതി. വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക, നിങ്ങളുടെ പ്ലേറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഒരുപാട് എണ്ണയാവരുത്, അങ്ങനെയാണെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ അടി നല്ല പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പോലെ ആവും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് 13 എണ്ണം കിട്ടി. അപ്പോൾ 10 to 13 ബിസ്ക്കറ്റ് വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് നമ്മളെടുക്കുന്ന ഷേപ്പിനനുസരിച്ച് വ്യത്യാസം വരും. അതുപോലെ നമ്മളെടുക്കുന്ന മെഷറിംഗ് കപ്പ്, ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം 240 ml വരുന്ന ഒരു കപ്പിലാണ്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾ സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഒരു ഗ്ലാസ് എപ്പോഴും മിക്കവാറും ഒരുപാട് വലുതും അല്ല ഒരുപാട് ചെറുതും അല്ലാത്ത ഗ്ലാസ്സുകളൊക്കെ ഏകദേശം 240 ml 250 ml ആ ഒരു ലെവലിലാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിലെടുത്താൽ മതി. എല്ലാ അളവുകളും ഒരേപോലത്തെ ഗ്ലാസ്സിൽ തന്നെ അളക്കാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ കറക്റ്റാവുള്ളൂ. കേക്ക്സും അതുപോലെ ഇതുപോലത്തെ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ മെഷർമെൻറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ കൊള്ളുന്ന അത്രയും വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ, കാരണം ഇത് ഇത്ര പ്രസ് ചെയ്താൽ പോരായിരുന്നു. കാരണം ഇത് ബേക്കായി വന്നപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് വന്നില്ല. നല്ല പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് ബേക്കായി വരുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അതിൽ കാണിക്കുള്ളൂ. അതുപോലെ ഞാൻ സെൻറ്ററിൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അത് കറക്റ്റായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നു, കാരണം ഞാൻ അത്രയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ട് ചെയ്യണം. നിങ്ങൾ മറ്റേതിൽ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രഷൻ കൊടുത്താൽ മാത്രമേ ബേക്കായി വരുമ്പോൾ അത് നന്നായിട്ട് കാണുള്ളൂ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മളൊന്ന് കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിതിൽ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ എഗ്ഗ് വാഷ് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ പാല് കൊണ്ടാണ് അത് ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇടരുത്, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും മുകൾ ഭാഗം കൂടി നല്ല ബ്രൗണിഷ് ആയിട്ട്, അതായത് ഒരു ഗോൾഡൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ഞാനിപ്പോൾ ഒരു കടായിലാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ഡെക്കറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. എന്തെങ്കിലും നട്ട്സൊക്കെ ഇതിൽ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ക്രിസ്റ്റൽ ആയിട്ടുള്ള നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, അത് ജസ്റ്റ് മുകളിലൊന്ന് തൂവി കൊടുക്കണം. നല്ല രസമാണ് അത് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ. ഇനി നമ്മൾ ഞാൻ ഈ സമയം കൊണ്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു കടായി അതിൽ റിങ് ഇറക്കി വെച്ച് ലിഡ് മൂടിയ ശേഷം ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. ഹൈ ഫ്ലെയിമിൽ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റ് അതിലേക്ക് വെച്ചു കൊടുത്തു. ഏകദേശം 20 to 25 മിനിറ്റാണ് ഇത് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ അത് ഓരോരുത്തരുടെ സ്റ്റൗ ടോപ്പ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നമ്മളതൊന്ന് തൊട്ട് നോക്കുക. തൊട്ട് നോക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒരുപാട് സോഫ്റ്റ് ആണെങ്കിൽ വീണ്ടും കുറച്ച് നേരം കൂടി അടച്ചു വയ്ക്കാം. നമ്മളിത് സൈഡൊക്കെ ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുക്കണം. ഇതിപ്പോൾ 2-ാമത്തെ ബാച്ച് ഞാൻ വെച്ചതാണ്. ഇതിങ്ങനെ അടുപ്പിച്ച് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിമുട്ടിയത്. മറ്റേ പ്ലേറ്റിൽ വെച്ചത് നമ്മൾ കണ്ടില്ലേ, കുറച്ച് വിട്ടിട്ടാണ് വെച്ചത്. അതിനുശേഷം നിങ്ങളിതുപോലെ ഒന്ന് ഒരു ഹോള്, ഒരു എന്തെങ്കിലും നമ്മൾ സ്ക്യൂവറോ എന്തെങ്കിലും കൊണ്ടൊന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തോന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ 2 ബാച്ചും ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു സ്ക്യൂവറോ കമ്പിയോ കൊണ്ടൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ അതേപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ബിസ്ക്കറ്റ് റെഡി ആയിട്ട്. നിങ്ങൾ ചൂടോടുകൂടി തൊടുമ്പോൾ നിങ്ങൾക്ക് അത് വെന്തിട്ടില്ലേന്ന് തോന്നും, പക്ഷേ അത് പറഞ്ഞിട്ട് കുറേ നേരം വെച്ചിരിക്കരുത്, അടിഭാഗം കരിഞ്ഞു പോകും. ചൂടാറുമ്പോഴാണ് ബിസ്ക്കറ്റ്സൊക്കെ കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വരിക.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, ഞാൻ പലതിനും പല ഷേപ്പ് ഇട്ട് നോക്കിയതാണ് കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഇതിന് ഏകദേശം 10 to 13 ബിസ്ക്കറ്റ് വരെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.